നമസ്കാരം. മുൻ രാഷ്ട്രപതിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. രാജാജി മാർഗിലെ ഔദ്യോഗിക വസതിയിൽ രാവിലെ 9 മുതൽ 12 മണി വരെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 9:30 മുതൽ 10:30 വരെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോചാരം അർപ്പിക്കും. തുടർന്ന് 2 മണിയോടെ ലോധി റോഡിലെ ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്ന അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കുറച്ച് ദിവസങ്ങളായി വഷളായിരുന്നു. ഡൽഹി ആർമി റിസർച്ച് ആൻഡ് റഫറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 84 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10 അദ്ദേഹത്തെ ഡൽഹി കാൻഡിലെ ആർമി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നു. ആശുപത്രിയിലെ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ഗുരുതരമായി രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രണബ് മുഖർജി കോവിഡ് പോസിറ്റീവ് ആയിരുന്നു.